ഹലോ, ഞാൻ ഇന്ന് പുതിയൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ചക്കക്കുരു ഷേക്ക്. പുതിയ ഷേക്ക് എന്നല്ല, യൂട്യൂബിൽ ഇപ്പോ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഷേക്ക്. അത് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. മുട്ടയാണോ ചക്കക്കുരുവാണോ നല്ലതെന്ന്? ശരി, ഞാൻ നേരത്തെ എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ ഈ ചക്കക്കുരു ഒന്ന് കുക്കറിൽ പുഴുങ്ങിയെടുക്കാൻ പോവാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഞാൻ അതിന്റെ പരിപാടി ഇങ്ങോട്ട് പോവാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു 20 ചക്കക്കുരു എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പ്രഷർ കുക്കറിലാക്കി ഒരു 3-4 വിസിൽ ഇട്ട് പുഴുങ്ങാൻ വെച്ചേക്കാണ്. അവിടെ ഒരു 5 വലിയ സ്പൂൺ പഞ്ചസാര എടുത്ത് ഇങ്ങനെ കാരമലൈസ് ചെയ്യാനുള്ള പരിപാടി. ഇച്ചിരി വെള്ളം ചേർത്ത് ഇങ്ങനെ കാരമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം. അപ്പൊ ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് പഞ്ചസാരയും വെള്ളവും കൂടെ, ഒരു 4 സ്പൂൺ പഞ്ചസാര മതി, കുറച്ച് വെള്ളവും കൂടെ ഇട്ട് നമ്മളത് ചൂടാക്കി അതിനെ ഒന്ന് ഉരുക്കി എടുക്കുകയാണ്. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ അങ്ങനെ ചെയ്യണം. അതാണ് സംഭവം. കുറെ നേരമായിട്ടും ബ്രൗൺ ആവുന്നില്ല, എന്താ ചെയ്യാ? ഞാൻ കുറെ നേരമായിട്ട് കരിയുന്നുണ്ടോ കരിയുന്നുണ്ടോ നോക്കി, കരിയുന്നില്ല. അവസാനം അവളുടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഒരു ബ്രൗണിഷ് കളർ വരുന്നു അതിനകത്ത്? ഇനി പത പോത്തില്ലേ? അപ്പൊ ഏകദേശം പഞ്ചസാര ഒരുങ്ങി ഈ ഒരു പരുവത്തിലാവുമ്പം ചൂടോടുകൂടി തന്നെ നമ്മൾ വേറൊരു ചെറിയ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ചുറ്റിച്ചെടുക്കണം മൊത്തത്തിൽ. പിന്നീടായ കട്ടിയായി പോവും. നമ്മളുടെ ആവശ്യത്തിന് അനുസരിച്ച് അത് ചുറ്റിച്ചെടുത്താൽ മതി. ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പകുതി മതിയെങ്കിൽ അങ്ങനെ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന മുട്ടയല്ലേ, അതിലെ മുട്ടയുടെ വെള്ളം മാത്രം ഇതിൽ ഒരു ബോളിൽ ഒഴിച്ചിട്ട് ഒരു 4 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ ഈ മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ച് അങ്ങ് ചെയ്യും, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. വീട്ടിൽ വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ നല്ല രുചിയായിരിക്കും, വേറൊരു ടേസ്റ്റ് കിട്ടും. മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരു സ്പൂണും കോർക്കും ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടെ പതഞ്ഞ് ഏകദേശം ദൈ ഒരു രൂപത്തിലെത്തും. അപ്പം നമ്മൾ എടുക്കുന്ന സ്പൂണിൽ നിന്നും ചെറുതായിട്ടൊന്ന് കുടഞ്ഞു നോക്കിയ വിട്ടു പോകത്തില്ല, അതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ ആ സ്റ്റീൽ പാത്രത്തിൽ പഞ്ചസാര ലൈൻ ഒഴിച്ചു വെച്ചില്ലേ, അതിൽ ഫില്ല് ചെയ്ത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് അതൊരു ഷേപ്പ് വരുത്തി നമുക്കത് കുക്ക് ചെയ്യാം. അതിന് നമ്മുടെ വീട്ടിലെ ഇഡലിക്കൂട്ടമില്ലേ, അതൊരെണ്ണം എടുത്താൽ മതി. ഇതിനൊരു അടപ്പും വേണം. എന്നിട്ട് ഇഡലിക്കൂട്ടത്തിൽ എടുത്ത് വെച്ച് 15 മിനിറ്റ് വേവിച്ചാൽ മതി. അതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ചെറിയ പാത്രവും കുഞ്ഞൊരു അടപ്പ് വെച്ച് അടയ്ക്കണം. എന്നിട്ട് ഇഡലിക്കൂട്ടത്തിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കണം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചക്കക്കുരിശിയൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് എടുത്തു വെക്കട്ടെ. അപ്പോൾ അതെ, ഒരു കുറച്ച് പാലും. ഇതിപ്പോൾ ആഡ് ചെയ്യുന്നത് ചേർന്നിട്ടല്ല, ഈ ചക്കക്കുരു നന്നായിട്ട് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി പാല് ചേർക്കണേ. പിന്നെ പുഴുങ്ങി നല്ല തണുത്ത ചക്കക്കുരു ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ പേസ്റ്റാക്കിയിട്ട് വരാവേ. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുക്കണം.
ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് അതായത് ഒരു ഏലക്കയും ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസും അത്യാവശ്യം ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് പാലും ചേർത്ത് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അത് കൂടി കഴിയുമ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി. അപ്പൊ നമ്മുടെ ചക്കക്കുരുഷിയൊക്കെ ഏകദേശം അല്ല ഞാൻ നോക്കിയത് അതുകൊണ്ട് ഞാൻ ഇഡലി കൂട്ടത്തിനകത്ത് അവിടെ ഒരു സംഭവം വെച്ചോണ്ടിരിക്കുന്നത് അതിനകത്ത് പൊട്ടലും ചീട്ടിലൊക്കെ കേൾക്കുന്നത് ദൈവമേ എന്താവും. അപ്പൊ ചക്കക്കുരുഷിയൊക്കെ ഏകദേശം അവിടെ റെഡിയായി. റെഡിയായില്ലേ? ചക്കക്കുരുഷിയൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. പോളി സാധനം. അപ്പൊ അത് റെഡിയായി. അപ്പൊ നമ്മുടെ ചക്കക്കുരിശൊക്കെ നാട് ഞാൻ നേരെ നിരയായിട്ടിരിക്കുന്നു. മൂന്ന് ചെറിയ സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ അതും കൂടി ഇതിനകത്ത് വെക്കാമെന്ന് കരുതി. അപ്പൊ നമ്മുടെ ചക്കക്കുരിശൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമ്മളുടെ എഗ് പുഡിംഗ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഓപ്പൺ ആവി വരുന്നുണ്ട്. ഒന്നുമില്ല. അപ്പൊ പിന്നെ അത് നമ്മള് പുറത്തെടുക്കുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പൊ എടുത്തോളൂ. ഞാൻ ഉണ്ടാക്കിയത് എടുത്തു പറയണോ? അത് ചക്കക്കുരുട്ടെന്ന് പറയത്തേ ഇല്ല. ഒരു ബദാം ഷേക്കിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ചക്കക്കുരു ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പിടിക്കും. ഞാൻ നേരത്തെ ടേസ്റ്റ് ഇതായിരിക്കണം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായി എത്ര പറയാം. ഇനി അടുത്തത് എഗ് പുഡിംഗ് ആണ്. ഹായ് വന്നല്ലോ. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ എഗ് പുഡിംഗ്. അവസാനം സക്സസ് ആയി. സംഭവം പൊളിച്ചു ചെറിയ കാണാൻ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. അതിന് ടേസ്റ്റ് ടേസ്റ്റ് ടൈം. കണ്ടില്ലേ ഇത്രയും അടിപൊളിയായിട്ടൊരു ഡിഷ് ഉണ്ടാക്കാനായിട്ട്. രണ്ട് മുട്ടയും അരക്കപ്പ് പഞ്ചസാരയും ചെറിയ ഇച്ചിരി വാനില എസൻസ് ഇത്രയും മാത്രം മതി നമുക്ക് അടിപൊളി സാധനം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഈ സാധനം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. Happy birthday to you. Happy birthday to you. ഇതാകുന്നു കാണാൻ അടിപൊളി കേട്ടോ. കട്ട് ചെയ്തപ്പോ എന്താല്ലേ മുഖം കണ്ടിട്ട് എന്താണ്ട് പോലെ ഇരിക്കുന്ന രണ്ട് മുട്ടയൊക്കെ വർദ്ധിച്ച മുട്ടയുടെ നല്ല മധുരമുണ്ട്. സംഭവം മാഷ്മെല്ലോ ആണോ? എങ്ങനെയുണ്ട്? മധുരമല്ലേ? സെറ്റപ്പല്ലേ? അപ്പൊ നമ്മുടെ എഗ് പുഡിംഗും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഈ സംഭവം വെക്കാനായിട്ട്. നല്ല ടേസ്റ്റ്. ഇച്ചിരി മധുരം കൂടുതലാട്ടോ. പഞ്ചസാര ഇച്ചിരി കുറച്ചാൽ മതി. ഞാൻ പറഞ്ഞ അളവിന് ഇച്ചിരി കുറച്ചാൽ മതി. ബാക്കി എല്ലാം സംഭവം കൊള്ളാം. കിഡിലാണ്. ചക്കക്കുരിശിയൊക്കെ ഒന്നും പറയാനില്ല. വളർന്നില്ല ചുമ്മാട്ടോ. അടിപൊളിയാണ് ചക്കക്കുരിശിയൊക്കെ. ഇത്രയും കിഡിലായിട്ടൊരു എന്താ പറയുന്നത് ഷേക്ക് വീട്ടില് ചക്കക്കുരും പാലും പഞ്ചസാരയും വെച്ചുണ്ടാക്കാൻ പറ്റും. ലോക്ക്ഡൗൺ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.